ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡേറ്റ്സ് ബഡ്സ് ബഷമത്തയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ക്യാരറ്റ് ബീൻസ് ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പലർക്കും അറിയാതിരിക്കാം, എന്നാലും ഇതുവരെ പാചകം ചെയ്യാത്തവർക്കും ഉപ്പേരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ക്യാരറ്റ് ബീൻസ് ഉപ്പേരി എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിതിലിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ നാട്ടിൽ ഇതിന് ഉപ്പേരി എന്നാണ് പറയാറുള്ളത്. പല നാട്ടിലും പല പേരാണ്, തോരൻ, വറവ് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഉപ്പേരി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കറിവേപ്പില, മുക്കാൽ കപ്പ് ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു വലിയ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, രണ്ട് വറ്റൽ മുളക്, പിന്നെ മുക്കാൽ കപ്പ് തേങ്ങാ ചിരവിയതും എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളക് ഞാൻ മുറിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക്. പച്ചമുളക് ഞാൻ നീളത്തിൽ മുറിച്ചിട്ടിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് വലിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ടത് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നേരത്തെ മുറിച്ചു വെച്ച ക്യാരറ്റും ബീൻസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ചെറുതായി മുറിച്ചിട്ടത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ നമുക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇതിങ്ങനത്തെ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിലൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അധികം വെള്ളവും ആവാനും പാടില്ല. ഇതിലൊരു കാൽ കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമായാലേ ഉപ്പേരിക്ക് ഒരു ടേസ്റ്റ് കുറവായിരിക്കും. അപ്പൊ മാക്സിമം കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഒന്ന് രണ്ട് തവണ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. ഇപ്പൊ ക്യാരറ്റും ബീൻസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ രുചികരമായ ഉപ്പേരി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഉപ്പേരിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.